നോർമൽ ഡെലിവറി ആണെന്നാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ സിസേറിയൻ ആവാറുണ്ടല്ലോ, അപ്പോ അതിനുള്ള സാധ്യതകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അത് ഒരു പേഷ്യന്റ് എന്തായാലും നോർമൽ ഡെലിവറി ആകും എന്നുള്ളത് നമുക്ക് ഡെലിവറി കഴിയുന്നത് വരെ പറയാൻ പറ്റില്ല. കാരണം അതിനിടയ്ക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പം പെയിൻ്റെ ചിലർക്ക് പെയിൻ പ്രോഗ്രസ് ചെയ്യില്ല, ബേബി ഡിസെൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ബേബിയുടെ മിടുപ്പ് കുറയും, ചിലപ്പോൾ ബ്ലീഡിങ് വരാം, വറു കയറിടാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്തായാലും നോർമൽ ഡെലിവറി ആകും എന്ന് ആരോടും പറയില്ല. നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ബേബി ആ നാച്ചുറൽ പാത്ത് സെലക്ട് ചെയ്ത് നോർമലിലേ വന്നോളൂ. അതിനിടയിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രോബ്ലംസ് വരുവാണെങ്കിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ടി വരും. അത് ബേബിയെയും ആ അമ്മയും രക്ഷപ്പെടുത്താൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ചില കേസസിൽ നമ്മളിപ്പം ടേം ആയാലും ഡേറ്റ് ആകുന്നു, അപ്പം പറയുമ്പം എന്തേ ഇവർക്ക് ഡെലിവറി ആയാൽ എന്താ ഡോക്ടർ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പം ഉള്ളു നോക്കിയിട്ട് സെർവിക്സ് ഡൈലേറ്റ് ആകുന്നുണ്ടോ, ബേബിക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ടോ, കെഫാലോ പെൽവിക് ഡിസ്പ്ലോഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാല് ആ പെൽവിസിന് ബേബിക്ക് ഇറങ്ങാൻ തക്കതായ ഒരു പെൽവിസ് ഉണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, പക്ഷെ ബേബിക്ക് ഇറങ്ങാൻ തക്കതായ ഒരു സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബേബി ഇറങ്ങില്ല. അപ്പൊ നമ്മള് മേലെ കൂടെ എടുത്തേ പറ്റുള്ളൂ ബേബി. അപ്പൊ എന്തായാലും പ്രസവിക്കണം എന്ന് പറഞ്ഞിരുന്നാലും സ്പേസ് ഇല്ലെങ്കിൽ എങ്ങനെയാ ബേബി ഇറങ്ങാം? അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. പിന്നെ ബേബി ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി, സൈറസ് പ്രഗ്നൻസിസ് എന്ന് പറയും, ബി പി ഉള്ളവരിൽ, ഷുഗർ ഉള്ളവരിൽ, ഇവരിലൊക്കെ തന്നെ മറ്റുള്ളവരെ ഇപ്പം നോൺ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയെക്കാളും കുറച്ചുകൂടെ സിസേറിയന് റിസ്ക് ചാൻസസ് കൂടുതലാണ് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസീസിൽ. പ്ലാസിൻ്റെ പ്രീവിയ, പ്ലാസിൻ്റെ താഴെയുള്ളവരിലൊക്കെ ബേബി ഇറങ്ങാനുള്ള സ്പേസ് ഇല്ലല്ലോ, അവിടെ അടഞ്ഞിരുന്ന എങ്ങനെയാ ബേബി താഴേക്ക് വരിക? അങ്ങനെയുള്ളവരിൽ നമുക്ക് സിസേറിയൻ ആക്കാം. എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ ബാക്കില് വെർട്ടിബ്രൽ കോണത്തിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്, അതിലൂടെ ഒരു കാത്തീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിലേക്ക് പെയിൻ കില്ലേഴ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ പ്രൊസീജിയർ നമ്മളിപ്പം ജെൻസിനായാലും ലേഡീസിനായാലും ഈ പൊക്കിളിന് താഴെയുള്ള പല സർജറീസിലും, ഇപ്പം ജെൻസിനാണെങ്കിൽ കാലോ ഓർത്തോ സർജറി, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എപ്പിഡ്യൂറൽ. അല്ലാതെ ലേബറിന് മാത്രം ഉപയോഗിക്കുന്ന ഒന്നല്ല എപ്പിഡ്യൂറൽ അനാൾജസിയ, അനസ്തേഷ്യ, നോർമലി നമ്മൾ സർജറീസിന് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൽ ഈ എപ്പിഡ്യൂറൽ സ്പേസിലേക്ക് അനസ്തെറ്റിക് ഏജന്റ് ആണ് നമ്മൾ സർജറീസിന് ഉപയോഗിക്കുക. അനാൾജസിയ എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് ഇടുന്നതാണ്, പെയിൻ കില്ലേഴ്സ് ആണ് അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം ഒരു പേഷ്യന്റ് ഇൻ ലേബർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കണക്കുണ്ട്, ഒരു 2-3 സെന്റിമീറ്റേഴ്സ് പേഷ്യന്റിന് ആ പെയിന് നോർമൽ യൂട്ടൈൻ കൺട്രാക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കത്തീറ്റർ ഇടും, പെയിൻ കില്ലേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് പെയിൻ അറിയില്ല, പക്ഷെ യൂട്രസിന് പെയിൻ ഉണ്ടാകും. അപ്പൊ പലർക്കും ഉള്ള സംശയം എന്താന്ന് പറഞ്ഞാല് അത് ആ പെയിൻ റിലീഫ് വരുമ്പോഴത്തേക്ക് പിന്നെ യൂട്രസിന് എവിടെയാ പെയിൻ വരിക, പിന്നെ എങ്ങനെയാ ഡെലിവറി ആകുക എന്ന്. അത് ആ പെയിൻ പെർസീവ് ചെയ്യുന്നത് ആ പേഷ്യന്റ് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യൂട്രസിലെ കൺട്രാക്ഷൻ ഉണ്ടാകും, ബേബി ഡിസെൻഡ് ചെയ്യും, നോർമലായി തന്നെ ഡെലിവറി ആകും. അപ്പം ഇപ്പം ലേബറിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ്. എല്ലാ സർജറീസിനും മിക്കവാറും ഈ അംബ്ലിക്കസിന് താഴെയുള്ള സർജറീസിന് ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, പിന്നുള്ളത് ബേബിയുടെ മിടുപ്പ് കുറയുകയോ, പിന്നെ പലരിലും ഉമ്മമാർക്കുള്ള ഡൗട്ട് എന്താന്ന് പറഞ്ഞാല് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി ആകുമോ, ആകാതിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതില് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുക ചെയ്യുന്നത്. പേഷ്യന്റ് നല്ല പെയിനിൽ കിടക്കുമ്പോഴത്തേക്ക് താഴെയൊക്കെ ടൈറ്റ് ആക്കി വെക്കും. ഇത് അനാർജസി കൊടുക്കുന്നതോടുകൂടി അങ്ങ് റിലാക്സ്ഡ് ആകും, മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആകും, കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യും ലേബർ. പിന്നെ അതുപോലെ ആ ബാക്കിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന ഇത് വരും, ആ ബാക്കേക്ക് വരുമോ, ഇത് ബാക്കേക്ക് വരില്ല. അപ്പം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ സർജറീസ് ബാക്കിയുള്ളവർക്കും വരണ്ടേ? ഇതിപ്പം ലേബറിന് മാത്രമേ ഇതിന് അങ്ങനെ പെയിൻ വരേണ്ട കാര്യം എന്താണ്? അപ്പം യൂഷ്വലി ഡെലിവറി കഴിഞ്ഞാൽ പലരും ഒരു ബാക്കേക്ക് പറയും. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രഗ്നൻസിയിൽ തന്നെ പറയും ബാക്കേക്ക് പറയും. അത്
അബ്ഡോമൻ ട്വിസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിൽ നമ്മുടെ കർവേച്ചർ തന്നെ മാറുകയാണ്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഈ വെർട്ടിബ്രൽ കോളം ഒരു ബെൻഡ് വരികയാണ്. സാധാരണ ഡെലിവറി കഴിഞ്ഞാല് അതെല്ലാം നേരെയാകും. പക്ഷെ ചിലരില് ഒബേസ് ആകുകയാണെങ്കിൽ വണ്ണം വെക്കാണ്, വയറ് ചാടുന്നു, അവർക്ക് പിന്നെയും ആ സേക്രൽ കർവേച്ചർ പിന്നെയും അതുപോലെ തന്നെ എനിക്ക് പെയിൻ വരും, എക്സസൈസസ് ഇല്ലായ്മ. അപ്പം ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ആ മസിൽസിനൊന്നും എക്സസൈസസ് ഇല്ല, അതുകൊണ്ട് വരാം. അങ്ങനെ ബാക്കിലേക്ക് വരാൻ പല കാരണങ്ങളുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലൊക്കെ തന്നെയും വരാം. എപ്പിഡ്യൂറൽ കൊണ്ട് വരില്ല. ഓക്കെ.